മുംബൈ അഹ്ലു സുന്നയുടെ ആവേശം. അബൂബക്കർ ഫൈസി സുന്നി ഫൈസി ഉസ്താദിനെ ആശംസ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റത്തി വശാൻ ശദീദിൽ ബത്ഷ് വൽ ബുർഹാൻ ഹബ്ലുദ്ദീനി വൽ ഖുർആൻ മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീം. ഗഫൂർ ലിആമീൻ. ബഹുമാനപ്പെട്ട നമ്മളുടെ ഈ എസ്എസ്എൻ്റെ മഹത്തായ പരിപാടി, മേഖലപേട്ടയിൽ നടത്തുന്ന മഹത്തായ പരിപാടിയുടെ പരിപാടി ദുആ കഴിഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട നമ്മളെ സിറാജുദ്ദീൻ സക്കാമി കന്യാണ, അദ്ദേഹം ജില്ലയുടെ ശക്തനായ എസ്എസ്എഫിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനേക്ക് നല്ല നിലക്ക് പ്രസംഗിക്കാൻ ഒരു മുക്കാൽ മണിക്കൂർ വേണം. നല്ല പ്രസംഗം കേൾക്കാൻ ഞാനും ഇരിക്കുന്നു. അപ്പം അതിന് മുമ്പ് എൻ്റെ ചെറിയൊരു ആശംസയൊക്കെ ക്ഷണിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം അങ്ങനെ നിലനിൽക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട നല്ല സുനിച്ചമാതിൻ്റെ കർമ്മത്തിൻ്റെ പ്രവർത്തകനും മുദരീസും പാസിംഗുമായ റഫീഖ് സാദി നമ്മുടെ എല്ലാം നേതാവ് ഭൂമിപ്പാട് വരികയാണ്. മറ്റും പണ്ഡിതന്മാർ അൽഹംദുലില്ലാ നിങ്ങളോട് ഞാൻ ആശംസമായി കുറച്ച് പറയാനുള്ള വിഷയം, ഈ മേഖലപ്പേട്ടയിൽ നല്ല പ്രവർത്തകരായ നമ്മൾ മർഹൂം സെയ്ദ് അബ്ദുറഹ്മാൻ ഹാജി ഖതീബ് ഉസ്താദ് വിട്ടള ജുമാഅത്ത് പള്ളിയുടെ നീണ്ട കാലം 40 or 50 years ഖതീബായ എന്റെ ചെറിയ വയസ്സ് എനിക്കിപ്പതിന് 61 years അറിയിരിക്കുമ്പോൾ തന്നെ വലിയ ഖതീബും മുദരിസുമായ വലിയ ഉസ്താദാണ് വിട്ടള പള്ളി എന്നറിയപ്പെടുന്ന എല്ലാം. ആ ഉസ്താദിന്റെ മക്കൾ പുള്ളിയക്കളാണ് എല്ലാം പ്രവർത്തകർ ഇവിടെ ജാസിമ കുറച്ചുമുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാ അവരോട് കൂടെ നമ്മൾ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി തരുമാരാകട്ടെ. ഈ മഹത്തായ പരിപാടി നല്ല നിലക്ക് അതബോടുകൂടി തുടങ്ങിയ പരിപാടി നല്ല നിലക്ക് അതിനെ അവസാനിപ്പിക്കാനും അതുകൊണ്ട് വിജയം കരകരമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ യാസിൻ സാദി സ്വാഗത പ്രസംഗം ഈ നാട്ടുകാരനാണ്, എങ്ങനെല്ലാം പറഞ്ഞത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. വിഷയം നമ്മളെ ദീൻ ഇസ്ലാം, ഇന്നദീന ഇന്ദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. മുസ്ലിമാണ്, അൽഹംദുലില്ലാ മുസ്ലിമായി അൽഹംദുലില്ലാ. അതോടുകൂടെ നമ്മളെ അള്ളാഹു ഒറിജൽ സുന്നികളാക്കി. നമ്മൾ ഏത് ബിദഈ പ്രസ്ഥാനത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തില്ല. നമ്മൾ അള്ളാഹു സുന്നിയാക്കി. ആ നിലക്ക് സുന്നിയായി ജീവിച്ചവർ സുന്നിയായി മരിക്കുന്നവർ നമ്മൾ അള്ളാഹു പെടുത്തുമാരാകട്ടെ. അത് തന്നെയാണ് ദുആ. കുറച്ച് ആളുകൾ മുസ്ലിമായി ജനിച്ചു കാഫിറായി ചാവുന്നു, മുസ്ലിമായി ജനിച്ചു സലഫിയായി മരിക്കുന്നു മുബ്തദിയായി. അങ്ങനെ അല്ല. അള്ളാഹു നമ്മളെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നമ്മളെ ഈ നിലക്ക് എസ്എസ്എഫിൽ പ്രവർത്തകരായി എസ്വൈസും മറ്റും ഏലിയായി മാലിമായി വന്നു. ഇനി പറയാനുള്ളത് റബ്ബി തവഫനി മുസ്ലിമൻ വഅൽഹിനി ബിസ്സാലിഹീൻ. യൂസു നബി അലി മനസ്സിലായി ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ എന്താ തൗഫനി മുസ്ലിമൻ വാലിഖിനി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി ജീവിച്ചു മുസ്ലിമായി ജീവിച്ചു മുസ്ലിമായി മരിക്കണം. അതാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളുടെ ആക്കിബത്ത് നന്നായി തരണം, ആക്കിബത്ത് നന്നാകണം നമ്മുടെ. അതാണ് വിഷയം. എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നു എസ്എസ്എഫ് ആക്കുന്നു എസ്വൈഎസ് ആക്കുന്നു എല്ലാം മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണം, മറ്റൊന്നാകാൻ പാടില്ല. ഇതിനേക്കാണ് ഈ ഹാപ്പര വിജയത്തിന് പ്രവർത്തിക്കുക എന്നതാണ് എസ്എസ്എഫിന്റെ നയപരിപാടികൾ. എസ്എസ്എഫ് എന്തിനു വേണ്ടി ഇഹാപര വിജയം മോക്ഷത്തിന് വേണ്ടി, ആഖിറം കരഗതമാകാൻ സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമാണ്. ദുനിയാവിൽ ബംബു കിബുർ മറ്റും അല്ല. വൈപ്പഴിച്ചു പോകുന്ന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നു, ചെറിയ വിദ്യാർത്ഥികളെ സുന്നത്തു മാതിൽ കൈകാട്ടി അവരെ നടത്തി കൊണ്ടുവരണോ? കാണുന്നില്ലേ സമസ്തകൾ ജമിത രൂപീകരിച്ചത് എന്തിന്? അഹലു സുന്നത്തുൽ ജമാഅത്ത് വിജയം വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഒരു പോഷക സംഘടനയാണ് മഹാനായ തങ്ങൾ. ഉസ്താദ് അടക്കം എന്റെ ഉസ്താദായ കൂട്ടുമല ഉസ്താദ്, മഹാനായ ബഹുമാനപ്പെട്ട ബലിബലിയ പണ്ഡിതന്മാർ, മഹാനായ സുൽത്താൻ ഉലമ, മഹാനായ താജുലമ തുടങ്ങിയ ബലിബലിയ പണ്ഡിതന്മാരെല്ലാം കൂടി ജാമിയ നൂരിയ പട്ടിക്കാട്, ഞാൻ പഠിച്ച കോളേജാണ്, അതിലേക്ക് ഇപ്പോൾ നന്ദി പറയുകയാണ്. ആ കോളേജിൽ 1973 രൂപീകരിച്ച സംഘടനയാകുന്ന എസ്എസ്എഫ് ജിന്ദാബാദ്, ആ സംഘടനയാണ് ഇന്ന് കേരളയിലും കർണാടകയിലും ലോകത്ത് ഒമ്പിച്ച നിലത്ത് നടക്കുകയാണ്. അതിന്റെ നേതൃത്വം ഇപ്പോഴും മഹാനായ സുൽത്താൻ ഉലമന്റെ നേതൃത്വത്തിലാണ്. ഈയിടെ നിങ്ങൾ കണ്ടില്ലേ കർണാടക യാത്ര നടത്തിയത് ആരാണ്? എസ്എസ്എഫ് ആണ്. ഗുൽബർഗയിൽ തുടങ്ങിയ യോഗം മംഗലാപുരത്ത് വൻ ശക്തതയോടെ
മുന്നിട്ടു പ്രാപിച്ചു കേരളത്തിലും കർണാടകയിലും. ആ മഹത്തായ സംഘടനയാണ്, അത് ശക്തമായി മുന്നേറുന്നു. നിങ്ങൾ അതെനിക്കെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച് നല്ല ആശംസ കൊടുത്തുകൊണ്ട് നടത്തണം. മഹാനായ സുൽത്താൻ ഉലമ ആരാണ്? ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് മഹാനായ ശംസുല്ലോ, മഹാനായ സുൽത്താൻ ഉലമ. ആ ഉസ്താദിന്റെ പ്രവർത്തനം ഇന്ന് നിങ്ങൾക്ക് എത്ര പറയാൻ, എന്നെ കൊണ്ട് പറയാൻ സാർ. ഞാൻ അന്ന് മുദരിസായി വന്ന് 86-ലും 87-ലും വിത്തൂരിൽ മുദരിസായിരുന്നു. അപ്പോൾ ബണ്ട്വാൾ താലൂക്കിൽ SSF രൂപീകരണം നൽകി. അതിന്റെ പ്രഥമ വാർഷികത്തിന് ഈ വിട്ട പള്ളിനടുക്കൽ സമ്മേളനമായിരുന്നു. അന്ന് രണ്ട് സംഘടന ഉണ്ടായിരുന്നില്ല, SSF മാത്രമേ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഒരേ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായിരുന്നു. അന്ന് റേഞ്ചിലെ പ്രസിഡന്റ് ഞാൻ തന്നെയായിരുന്നു, മിത്തൂർ നിന്ന് ബണ്ട്വാൾ താലൂക്കിന്റെ. അങ്ങനെ ഇവിടെ വന്നു മഹാനായ മർഹൂം സയ്യിദ് റഹ്മാൻ ഉസ്താദ് തങ്ങൾ കത്തീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. നമ്മുടെ കോൺഗ്രസ് നേതാവ് എന്റെ ബന്ധുവായ കാദർ ഹാജിന്റെ പേരിൽ ഭക്ഷണമായി. മഹാനായ സുൽത്താനോ വന്നു ഇവിടെ വയലും പറഞ്ഞു പള്ളിയിൽ ഖതീബ് ഉസ്താദ് സംസാരിച്ചു, വലിയ സമ്മേളനത്തിന് നേതൃത്വം നൽകി. എന്നിട്ട് പറഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ ദർസ് നിലനിർത്തണം. സുന്നത്ത് ജമാഅത്ത് ദർസ് എവിടെ ഉണ്ടോ അവിടെ വഹാബികൾ തല ഉയർത്താൻ സാധ്യമല്ല. ദർസുകൾ അവസാനിപ്പിക്കുന്നു, അവിടെ മുബത്തദികൾ വളരും. അതുകൊണ്ട് ദർസാണ് ഇസ്ലാമിന്റെ സിറാജ് മുനീറ കത്തിക്കുന്ന വിളക്ക്. അതുകൊണ്ട് ആ ദർസ് അവിടെ വന്ന് ഉസ്താദ് വരുന്നു. അതിനുശേഷം മഹാനായ ശംസുല്ലാ ഖുദ്ദസ് തങ്ങളുടെ ഉസ്താദ് വന്നിരുന്നു. അങ്ങനെ വീട്ടിലെ ഏരിയ സുന്നത്ത് ജമാഅത്തിന്റെ നാടാണ്. സ്വാഗത പ്രസംഗം യാസീൻ സാജി പറഞ്ഞ പോലെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. അഹ്ലു സുന്നയുടെ ഒരു കേന്ദ്രമാണ് ഉറ്റ്ല, അതിന്റെ ഒരു ശാഖയാണ് നമ്മളെ മേഖലപേട്ട SSF. നിങ്ങളെല്ലാം ശാഖരി ഉഷാറാകണം. മഹാനായ സുൽത്താൻ ഉലമയുടെ ഇത്ര കറാമത്തുകൾ പറയാൻ എനിക്കുണ്ട്. മഹാനായവരുടെ സഹീൽ ബുഖാരി മർക്കതിൽ കാണുന്നില്ലേ, 750 വിദ്യാർത്ഥികൾക്ക് സഹീൽ ബുഖാരി 30 കൊല്ലങ്ങളായി മഹാനായ ബഹുമാനപ്പെട്ട കമറുലുമാൻ നടത്തുകയാണ്. 30 കൊല്ലങ്ങളായി ആ മഹാനായ CM തങ്ങളുടെ നേതൃത്വത്തിൽ കബീര പരിത്തമുള്ള കണ്ടില്ല CM ഉസ്താദ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ വിദേശ പോകുമ്പോൾ ബഹുമാനപ്പെട്ട് പറഞ്ഞു, ഞാൻ ഗൾഫ് യാത്ര പോകുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ CM പറഞ്ഞു പോകണ്ട, ഇന്ന് പറയാം. ഇപ്പോൾ പോകേണ്ടത് പറഞ്ഞു. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ 8:30 മഹാനായ ബഹുമാനപ്പെട്ട CM തങ്ങൾ മരിക്കുന്നത്. അതിന്റെ നേതൃത്വം മഹാനായ AP ഉസ്താദ് അല്ലേ? അങ്ങനെ ആയിരക്കണക്കിന് AP ഉസ്താദിന് പറയാനുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ വൻശക്തി പ്രധാനമന്ത്രിമാർ ഈജിപ്തിന്റെയും അമേരിക്കയുടെയും ലണ്ടന്റെയും മുഴുവനും ലോകത്തിന്റെ മോദി അടക്കം മുഴുവൻ എല്ലാ പ്രധാനിമാരും മഹാനായ സുൽത്താൻ ഉലമന്റെ നേതൃത്വം അവിടെ സംസാരിക്കുന്നില്ലേ? ബഹുഭാഷ പണ്ഡിതനാണ്. അവിടുത്തെ മതികൾ പറയാൻ കർണാടകയിൽ 700 സഖാഫികളുണ്ട്. അതിൽ വലിയ പ്രാസംഗികം നമ്മുടെ സിറാജ് സഖാഫ് തുടങ്ങിയ ഈ ലോകത്തിന്റെ അധ്യക്ഷനായ റഹീം സഖാഫ് എല്ലാം സഖാഫികളാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ആ സുൽത്താൻ ഉലമാ ഒരു കിബറില്ലാത്ത വളരെ നല്ല സ്വഭാവം നല്ല പുഞ്ചിരിയോടുകൂടെ മനുഷ്യനെ കയ്യിലെടുക്കുന്ന ഈ പൗരത്വ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ലോകത്തിന്റെ ഒരു പണ്ഡിതൻ അത് കാന്തപുരമാകുന്നു എന്ന് കർണാടക മുഖ്യമന്ത്രി അന്ന് സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. സ്വാമിജി പറഞ്ഞിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു SSF എറണാകുളം സമ്മേളനത്തിൽ വെച്ച്. SSF വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കാന്തപുരത്തിന്റെ മക്കൾക്ക് അച്ചടക്കമുണ്ട് പറഞ്ഞിരുന്നു. ഞാൻ അവിടെ സ്റ്റേജിന്റെ കരയിൽ താഴെ ഉണ്ടായിരുന്നു. ആ മഹാനായ സുൽത്താൻ ഉലമയുടെ പ്രവർത്തനമാണ് ലോകത്ത് നടക്കുന്നു. മർക്കദിന്റെ ക്യാമ്പസിൽ 15,000 വിദ്യാർത്ഥികൾ എല്ലാം പഠിക്കുന്നു. എത്ര സഖാഫികൾ എവിടെയും കൈറോയിലും മുസ്ലിമിലും കാശ്മീരിലും ലോകം മുഴുവനും ഉസ്താദിന്റെ പ്രവർത്തനമല്ലേ? സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു പണ്ഡിതൻ ഞമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ തന്നിട്ടുള്ളത് വലിയ സൗഭാഗ്യമാകുന്നു. സുഹൃത്തുക്കളെ, ആ മഹാനായ തങ്ങൾ ഉസ്താദ് പറഞ്ഞു ശാന്തിയോടുകൂടെ മക്കളെ, അക്രമമില്ല, അനീതി അക്രമമില്ല, അക്രമമില്ലാതെ ശാന്തിയോട് വയസ്ബക്കറിലെ ഉഗ്രഗാമിയാകാതെ ശാന്തമായ നിലക്ക് മരിക്കാനുള്ള ചിന്തയോടുകൂടെ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക മക്കളെ. SSF എനിക്ക് നിങ്ങൾ സ്വർഗമുണ്ട്. മഹാനായ പറഞ്ഞത് അങ്ങനെ മഹാനായ എല്ലാ പണ്ഡിതന്മാരുടെയും ആശീർവാദമുള്ള തങ്ങൾ ഈ നാട്ടിലെ നമ്മുടെ കർണാടകന്റെ മുത്തല്ലേ മർഹുമാവരെ ബർക്കത്ത് കൊണ്ട് ഇവിടെ SSF അള്ളാഹു ഉയർത്തി തരുമാരാകട്ടെ. ആ മഹാനായ താജുലുമാ 60 കൊല്ലം ഈ ഉള്ളാലും കർണാടകയിലും മുദരിസും കാദിയുമായി സുന്നത്ത് ജമാഅത്തിനെ വളർത്തില്ല എന്നൊരു കോയർക്കുന്ന ഒരു പണ്ഡിതൻ ഉണ്ടോ? മൂപ്പറിൽ ആദ്യം ഇവിടെ വന്ന പണ്ഡിതൻ, നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹാനായ താജുലുമ നേതൃത്വമാണ് ഈ സംഘടനക്കുള്ളത്. അങ്ങനെ എല്ലാം കൂടി നമ്മളെ നേതൃത്വം ശക്തമാകുന്നു. അവരുടെ നേതൃത്വം മാത്രമേ നമ്മൾ മുന്നേറുന്നു. അല്ലാഹു രണ്ട് സമസ്തയും ഐക്യത്തിൽ ഭദ്രങ്ങൾ വർക്കത്തുണ്ടാക്കി തരുമാരാകട്ടെ. ഐക്യം അനിവാര്യമാണ്. എല്ലാ ആശംസകളാകും. അല്ലാഹു നമ്മളെ സന്തോഷത്തിലാകട്ടെ. നന്നെ പ്രസംഗിക്കുന്നില്ല.
നിങ്ങൾ ഈ ശാഖനെ കൈവിടരുത്. ഇത് സാധുക്കളായ ചെറിയ സംഘടനയാണ്. നിങ്ങളെല്ലാം നല്ല നല്ല ആളുകളാണ്. വീട്ടിലെ ഏരിയയിലുള്ളവർ എല്ലാവരും ഒരു മാന മക്കളെ പോലെ എല്ലാ സൗഹാർദ്ദം, ആരോട് എതിർപ്പില്ല. നിങ്ങളെല്ലാം നമ്മളെ ഒന്നാ ഒറ്റക്കെട്ടായി സുന്നത്തമാത്തി വീട്ടിലെ ഏരിയയിലും ടൗണിലും ബജാറിലും ചുറ്റുഭാഗം എല്ലാം പ്രവർത്തിക്കണമെന്നും നിങ്ങളുടെ ഈ സ്ഥലത്തിരിക്കുന്ന പ്രദേശത്തുള്ള ഞാൻ നിങ്ങൾ ആദ്യം ഇവിടെ ബണ്ണൂറിൽ ഈ വീട്ടിലെത്തി മഹാനായ സുൽത്താൻ ഉൽമ കൊണ്ടുവന്നിരുന്നു. അന്നൊരിക്കൽ ഇൻഷാല്ല അടുത്ത് ഒരു സമയത്ത് ഇൻഷാല്ല സുൽത്താൻ ഉൽമക്ക് ഒരു ആദരവ് നടത്തണമെന്ന് ഞങ്ങളുടെ ജമ്മിയത്തുള്ള മറ്റുമെല്ലാം കരുതിക്കൊണ്ടുണ്ട്. അത് ഒമ്പിച്ച് വിജയ വീട്ടിലെ നടത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സന്തോഷത്തിലാകട്ടെ. മഹാനായ കൂറതകളുടെ നേതൃത്വത്തിൽ നമ്മുടെ സംഘടന ശക്തിയായി തുരുമാരാകട്ടെ എന്ന് എല്ലാം ഈ സംഘടനക്ക് ചെറിയ മക്കൾ പ്രവർത്തകർ ഇവർക്കെല്ലാം പൈസയിൽ അള്ളാഹു എല്ലാം ഇവർക്ക് ബർക്കത്താക്കി. നമ്മളെ മാസ്റ്ററുണ്ട്, ഓരോരുത്തന്മാർ പറയാൻ സാധ്യമല്ല. എല്ലാം നമ്മളെ മാസ്റ്റർ വളരെ പ്രസംഗിക്കുന്ന ഇസ്മാൽ മാസ്റ്റർ, മംഗളപദം അറിയപ്പെട്ട പ്രവർത്തക, ജില്ലയുടെ സെക്രട്ടറി ആയ നല്ല പ്രവർത്തകരും എല്ലാം ഇവിടെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർക്കെല്ലാം ആശംസകൾ നിങ്ങൾക്കും എല്ലാം പറഞ്ഞ് എന്റെ ആശംസ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു ആഖിറം ഇന്ന് നാളെ റജവാക്കാൻ സാധ്യതയുള്ള സമയമാണ്. അള്ളാഹു നമുക്കെല്ലാം ബർക്കത്ത് നൽകുമാരാകട്ടെ. റമദാനെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനെ സ്വാഗതം ചെയ്യാനുള്ള ദീർഘായു പ്രദാനം ചെയ്യുമാരാകട്ടെ. ഈ സംഘടന അള്ളാഹു എന്നും നിലനിർത്തി തരുമാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ ആശംസ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഖ്ലസ്നയുടെ പടയോട്ട ഭൂമിയിലെ അഗ്നിസ്ഫുരികം സുന്നി ഫീസി അതിമഹത്തായ പരിപാടിയിൽ ആശംസ പ്രഭാഷണം നടത്തിയ അല്ലാഹു തആല ഇനിയും ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഹിമ്മത്തോടെ പ്രവർത്തിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി.